ഇൻവെസ്റ്റ് ഇൻസൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഡോക്ടർ ജോജു ജോൺ. ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് സമ്മാനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന മൂന്ന് നല്ല സമ്മാനങ്ങൾ. ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഞാൻ എൻ്റെ വീഡിയോസ് 60 വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനായി മറക്കരുത്. ഡോക്ടർ ജോജു ജോൺ, ഇൻവെസ്റ്റ് ഇൻസൈഡിലേക്ക്. എല്ലാ മനുഷ്യർക്കും കൊടുക്കാവുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന മൂന്ന് സമ്മാനങ്ങൾ. ഒന്ന്, നല്ല ഒരു പുഞ്ചിരി. ആരെ കണ്ടാലും നല്ല ഒരു പുഞ്ചിരി കൊടുക്കൂ. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു പുഞ്ചിരി കൊടുത്താൽ നഷ്ടമൊന്നുമില്ലല്ലോ നമുക്ക്. കുഞ്ഞു കാര്യമാണ്, പക്ഷേ അവരെ അത് സന്തോഷിപ്പിക്കും. അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിയുകയും ചെയ്യും. രണ്ടാമത്തേത്, ഒരു നല്ല വാക്ക്, ഒരു നന്ദി എന്നൊന്ന് പറഞ്ഞോളൂ. ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങുമ്പോൾ താങ്ക് യു, ഒരു നന്ദി എന്നൊരു കുഞ്ഞു വാക്ക് പറഞ്ഞോളൂ. അവർക്കത് വലിയ ഒരു സന്തോഷം നൽകും, നല്ല ഒരു പ്രസാദം നൽകും. മൂന്നാമത്തെ സമ്മാനം, നല്ല ഒരു ജെസ്റ്റർ, ഒരു തംസപ്പോ ഒരു ഹായിയോ എന്തെങ്കിലും ഒരു ആംഗ്യം, ഒന്ന് തല വണങ്ങുന്നതോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആരെ കണ്ടാലും ചെയ്യണം. നമുക്ക് പരിചയമുള്ളവരെയാണെങ്കിലും അപരിചിതരായിട്ടുള്ള ആളുകളെ ആണെങ്കിലും നാം കാണുകയും മിണ്ടുകയും അഭിമുഖീകരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നല്ല ഒരു പുഞ്ചിരി, നല്ല ഒരു നന്ദി, ഒരു താങ്ക് യു, നല്ല ഒരു ജെസ്റ്റർ, ഒരു ഹായിയോ, ഒരു തമ്പോ, എന്തെങ്കിലും ഒരു കാര്യം. ഒരു പെട്രോൾ അടിച്ചിട്ട് നമ്മളെ കടയിൽ നിന്ന് പുറത്തേട്ട് ഇറങ്ങുമ്പോഴേ നമ്മൾക്ക് വിചാരിക്കാം കാശ് കൊടുത്തിട്ടല്ലേ പെട്രോൾ അടിച്ചത്. എന്നാൽ നിങ്ങളൊരു എക്സ്ട്രാ മൈൽ നടക്കണം. എന്താണെന്നറിയാമോ? പെട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ചേട്ടാ നന്ദി എന്നൊന്ന് പറഞ്ഞോളൂ. ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വരട്ടെ, ഒരു കൈയും കാണിക്കാം, ഒരു തംസപ്പും കാണിക്കാം. ഈ മൂന്ന് കാര്യങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. നമ്മളുമായിട്ട് അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അടുത്ത ഒരു സർവീസിൽ കുറച്ചുകൂടെ മെച്ചമായ സേവനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അമേരിക്കയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ സമ്പന്നനായി മാറി. എന്താണ് കാരണം എന്നറിയാമോ? വരുന്ന ഓരോ ആളുകളെയും നോക്കി പുഞ്ചിരിച്ച് ഒരു ഹായ് പറഞ്ഞ് അവരുടെ പേര് ചോദിച്ച് പേര് പഠിച്ചു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും പുഞ്ചിരിയോടുകൂടെ അവരെ അവരുടെ പേര് തന്നെ പറഞ്ഞ് വിളിച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരാം, മറ്റുള്ളവരെ വളർത്താം. നല്ല ഒരു വാക്ക്, നല്ല ഒരു പുഞ്ചിരി, നല്ല ഒരു ജെസ്റ്റർ. നല്ല ആശംസകൾ.